സംസ്ഥാന സർക്കാരിന് ധാരാളം പി ആറിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കൊക്കെ പരസ്യം തരുന്നില്ലേ പരസ്യം തരുന്നതിന് പണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറേ പണം തരാനുള്ളതിനകത്ത് സാധാരണ ബഡ്ജറ്റിനകത്തുള്ളതിനേക്കാളും കുറച്ചധികം പണം കുറച്ച് ഡ്യൂസ് കിടക്കുന്നതിന് ഞാനിപ്പോ ഈ ഓണത്തിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഞാൻ തന്നെ ധനകാര്യമന്ത്രിയുടെ അടുത്ത് ഫയൽ വരുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് പണം അനുവദിച്ചിരുന്നു നിങ്ങളുടെയൊക്കെ ഒക്കെ പരസ്യത്തിന് തരാനുള്ളതാണ് പരസ്യം എന്ന് പറയുന്നത് ഇത്രയും കൊടുത്താൽ എന്നൊരു വിമർശനമുണ്ട് കുറച്ചുകൂടി പണം വെക്കണം കാരണം സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ധാരാളം നല്ല കാര്യങ്ങളുണ്ട് എല്ലാം പുറത്ത് വരാൻ വേണ്ടി നമുക്ക് വേണ്ടത്ര പ്രതികരണം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസിന് ഒരു ഡിപ്പാർട്ട്മെന്റും ഡയറക്ടറും സംവിധാനം എല്ലാം ഉള്ളതാണ് അപ്പോൾ പരസ്യം എന്ന് പറയുന്ന കാര്യം സർക്കാർ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ എന്തെങ്കിലും ആരോപണങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പറയുന്നതിന് വേറെ പറയേണ്ട കാര്യമില്ല അല്ല നിങ്ങൾ പറയുന്നതല്ലാതെ അത്തരം കാര്യങ്ങളിലൊന്നും എനിക്കറിയില്ല പൊതുവിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ നിങ്ങളെല്ലാം ഞങ്ങളുടെ പി ആർ ആണല്ലോ നിങ്ങളെല്ലാം ഞങ്ങളുടെ പി ആർ അല്ലേ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളിപ്പോ ഒരു കാര്യം നടക്കുന്നുണ്ട് കൊട്ടാരക്കര കൊട്ടാരക്കര ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട് കൊടുക്കണം നിങ്ങളോട് പറയും ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് ഈ ഒരു ക്ഷീരമുള്ളവരകടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് പറഞ്ഞ മാധ്യമങ്ങൾ ചിലപ്പം ചില കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് പക്ഷെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പി ആർ ഏജൻസീസ് പ്രൈവറ്റ് പി ആർ ഏജൻസികളുടെ പ്രശ്നം പിന്നെ ഒന്നും വരുന്നതിന്റെ ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞ പി ആർ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാവരും ഞങ്ങൾ സത്യത്തിൽ പരമാവധി ആളുകൾ വഴി കാര്യങ്ങൾ അറിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പൊ വന്നേക്കുന്ന ഒരു വിവാദത്തിന് അത്ര അടിസ്ഥാനം തെളിഞ്ഞല്ലോ ഈ ഹിന്ദു തന്നെ പറഞ്ഞു ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ വാചകങ്ങളില്ലായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു പിന്നെ അതിനകത്ത് നമുക്ക് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല തെറ്റായൊരു വാർത്ത വന്ന് ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നമാണ് ആ തരത്തിലൊരു തെറ്റായ ധാരണ ഉണ്ടാകുന്ന ഒഴിവായല്ലോ അതിലേറ്റവും നല്ല കാര്യം അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് അങ്ങനെ യഥാർത്ഥത്തിലൊരു വാർത്ത വന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു ഫീലിംഗ് തോന്നും ആ ഫീലിംഗ് ഒഴിവായി അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിലൊരു റിലീഫാണ് ആ അതോടുകൂടി വന്നത് അത് നല്ലതല്ലേ